എന്ന് ഉത്തരമുണ്ടായിരുന്ന ഒരു താബിഈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല, യമനിലായിരുന്നു. നബി തങ്ങളെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ഹബീബിന്റെ സുഹബത്ത് കിട്ടിയവർക്കാണ് സുഹാബി എന്ന് പറയുന്നത്. മൻ സുഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി സദസ്സിലിരിക്കണം. കാണണം, നിർബന്ധമല്ല. കണ്ണു കാണാത്ത സുഹാബിമാരുണ്ട്, നബിയെ കാണാത്തവര്, പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം. ആ സദസ്സിലിരിക്കാനുള്ള ഒരു സുഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നുകൊണ്ടുമല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്നവരാണ്. മുത്തുനബി തങ്ങൾ പറഞ്ഞു, സുഹാബികളെ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന്. മിൻ മുറാദിൻ മിൻ ഖർന്ന്, ഖർന്നിൽ നിന്ന്, മുറാദ് ഉപഖബീലയിൽ നിന്ന്. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബറുൻ, അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങളെങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ഇറക്കാൻ പറയണമേ. ലൗ അഖസമ അലല്ലാഹി ലബറഹു, അദ്ദേഹം എങ്ങാനും അല്ലാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചില ഇന്നലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഉലിയാക്കന്മാരിലുണ്ട്. അള്ളാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും. കാരണം എന്താണെന്നറിയോ? ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ. ലൗ അഖസമ അലല്ലാഹി ലബറഹു, അള്ളാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അള്ളാഹു സജ്ജനങ്ങളായ മക്കളെ അള്ളാഹു നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലു നഅബ്ദ ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ് വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ്. ദുനിയാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം, ഒരു വീടുണ്ടായില്ല എന്ന് വരാം, വാഹനം ഉണ്ടായില്ല എന്ന് വരാം, ജോലി ഉണ്ടായില്ല എന്ന് വരാം, പക്ഷേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ദുആ ഇറക്കാൻ ഒരു മോനെയോ ഒരു മോളെയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത്? അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ തമ്പുരാനേ. ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാൻ പോകുന്നു ഇൻഷാല്ലാ. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സുഹാബിമാര് പറഞ്ഞു, നബിയെ, നല്ല ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, പക്ഷെ എന്ത് കാര്യം? ആള് യുദ്ധത്തിനൊന്നല്ല വരുന്നത്, ആരോഗ്യമുണ്ട്. എന്നൊക്കെ ചെറുപ്പക്കാരെ കാണില്ലേ, ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഉഷാറായിട്ട് 6-pack, 8-pack ഒക്കെ ഇട്ട് നടക്കുന്ന കാണാലോ. അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം, എന്താ പറയാ, മസിലുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സുഹാബിമാർ പറഞ്ഞു എന്നാണ്. അപ്പൊ നബി തങ്ങളുടെ മറുപടി വന്നു, ഇൻ കാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. സുഹാബിമാരെ, ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്.
ആരോഗ്യമുള്ള ആളാണ്, ജോലിക്ക് പോവാണ് മതി, സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാണ്, അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട്. പ്രായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടുപേർ ഉമ്മയും ഉപ്പയും, ആ രണ്ട് സ്വർഗവാതിലുകൾ, ഉപ്പാക്ക് മരുന്നിന് വേണം, ഉമ്മാക്ക് ചികിത്സക്ക് വേണം, ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും. ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സുഹാബിമാരെ അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ, അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ മുത്തനിബിരങ്ങൾ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ദുആ ചെയ്തത് ആമീൻ മൂന്ന് പ്രാവശ്യം. അതിലൊരു ആമീനിന്റെ കാരണം നബിതങ്ങൾ പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞു, നബിയേ ഒരു മനുഷ്യൻ മൂക്കുകൊണ്ട് മണ്ണ് തൊടട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണ് കപ്പട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ, ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ മൻ അദറക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമാ ഔ കിലൈഹിമാ ثم لم يدخل الجنه മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ ഒരു മോന് ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല, ആ ഉമ്മയെ പൊന്നുപോലെ ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ് ഒരു മോളാണ് അവർക്ക് സ്വർഗമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം, അവരുടെ മുഖം മണ്ണ് തൊടട്ടെ, മണ്ണിലുരസട്ടെ എന്ന് പറഞ്ഞ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ദുആയിരുന്ന ദുആയാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ പറഞ്ഞെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് വലിയ വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. ഇപ്പൊ പല സംശയങ്ങളും വരില്ലിങ്ങനെ, എന്റെ ഉമ്മി മാപ്പി എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളോട് വിവേചനം കാണിച്ചുകൂടാന്നാണ്. നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോൻ നഹൽതുഹു, ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ. അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഒന്നിലേറെ മക്കളുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഒരു മോനെ കൊടുത്തത്. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, നീതി പാലിക്കണം, നിങ്ങൾ നീതി പാലിക്കണം മക്കളോടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പരിശുദ്ധ ഖുർആനും ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു. നമുക്കൊക്കെ അതറിയാം, വാപ്പയെ ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത്, വാപ്പയെ പറഞ്ഞിട്ടില്ല. ഉമ്മയും വാപ്പയും നോക്കണം, പക്ഷെ വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല. മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുകയാണ്, അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, വിഷമങ്ങൾക്കുമേൽ വിഷമമായി, പരാധീനതകൾക്കുമേൽ പരാധീനതയായി അവനെ കൊണ്ട് ചുമന്ന് നടന്നവളാണ് അവന്റെ ഉമ്മ. രണ്ട് വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത്. വാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല. അനിഷ്കുർലീ വലി വാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം. പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ്? ഉമ്മയുടെ കാര്യമാണ്. വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാഞ്ഞെന്നറിയോ? കുട്ടി കാണുന്നുണ്ട്, വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്, വാപ്പ അധ്വാനിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്. വാപ്പ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാതെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല. അവനെ ഉമ്മ ഗർഭം ചുമന്നത് അതല്ലാഹു വിവരിച്ചു, മോനെ നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത്, അതുകൊണ്ടാ ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത്. അപ്പാന്റെ അവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അൽ വാലിദു
ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് ഉപ്പയാണ് പിതാവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ്. തൊട്ടിലിൽ കിടന്നപ്പോ ഇഅ്ജാസ് കാണിച്ച മഹാനാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു മറിയം. വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബറൻ ബിവാലിദതി ولم يجعلني جبارا شقيا. അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഐനമാ കുൻസ്, ഞാൻ എവിടെയാണെങ്കിലും അള്ളാഹു എനിക്ക് ബറക്കത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. വബറും ബിവാലിദതി, എന്റെ ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അല്ലാഹു എന്നോട് വസീയത്ത് ചെയ്തു. എന്റെ വാപ്പയെ പറയാതിരുന്നത്, ഇസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഇസാ നബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ. അതുകൊണ്ട് വബറും ബിവാലിദതി, എന്റെ ഉമ്മയോട് ഉമ്മയോട് കരുണ ചെയ്യണമെന്നും. വലം യജഅൽനി ജബ്ബാറുൻ ശഖിയ, വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അല്ലാഹു എന്നെ. ഇതൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് ഖുദ്ലാൻ പരാജയത്തിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ടാണ് മഹാന മുഹമ്മദ് ബിനുൽ മുൻഖദിർ സുഹാഹിന്റെ ഇമാമുമാർ ഹദീത്തുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണിത്. റാവിയാണ്, സിഖത്താണ്. മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉമ്മയുടെ കാല് വേദനിച്ചപ്പോ ഒരു രാത്രി മുഴുവനും ഉമ്മയുടെ കാല് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലെ ഒരു സത്യസന്ധത കണ്ടപ്പോഴാണ് അറാബി പറഞ്ഞു പോയത്, വബിഹി നുംതറു ഫീ ബവാദീന, ഈ സത്യസന്ധനായ കച്ചവടക്കാരൻ ഉള്ളതുകൊണ്ടാ ഞങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ അള്ളാഹു മഴ തരുന്നത് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ വലിയാണ് ആരിഫാൻ മുഹമ്മദ് ബിൻ മുൻഖദിർ. താബിഈങ്ങളുടെ തൊട്ടുടനെയുള്ള ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മഹാൻ. ഒരു രാത്രി മുഴുവൻ മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങള് ഉമ്മയുടെ കാലിങ്ങനെ, ഉമ്മയുടെ കാല് വേദനിക്കുന്നു പറഞ്ഞപ്പോ കാല് മസാജ് ചെയ്തു കൊടുത്തു. ആ സമയം മഹാനവരുടെ ജ്യേഷ്ഠൻ നിസ്കാരവും സുജൂതുമായിട്ട് രാത്രി ഇബാദത്തിലാണ്. ഇവരാണെങ്കിലോ ഉമ്മയുടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, ജ്യേഷ്ഠൻ പള്ളിയിലെ ഇമാമാണ്, മകൻ ഉമ്മയെ ഹോസ്പിറ്റലിൽ നോക്കുകയാണ്, ജ്യേഷ്ഠൻ മുദരിസാണ്, അനുജൻ ഉമ്മയുടെ കൂടെ ആശുപത്രി കിടക്കയിലാണ് ഉമ്മയെ നോക്കുന്നത്. ഈ അനുജൻ ജ്യേഷ്ഠൻ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും വലിയ ഇബാദത്താണ് ഉമ്മയെ പരിപാലിക്കുന്നത്. മുഹമ്മദ് മുൻഖദിർ തങ്ങൾ പറയുമായിരുന്നു, എന്നോടെങ്ങാനും എന്റെ ജ്യേഷ്ഠൻ നിങ്ങൾ നിസ്കരിച്ചോളൂ, ഞാൻ ഉമ്മയുടെ കാല് മസാജ് ചെയ്തു കൊടുക്കാം, ഉമ്മയുടെ കാല് ഞെക്കിക്കൊടുക്കാം, ഉമ്മയുടെ കാലിന്റെ വേദന മാറുന്നവരെ ഒന്ന് തടവിക്കൊടുക്കാം, ഞാൻ ചെയ്തോളാം, നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും മാ കുൻതുലി ഉബാദിലഹു, ഞാനത് പകരം കൊടുക്കാൻ ഒരുക്കമല്ല. വലാ യസുറുനി അൻ അഖൂമ അല്ലൈൽ വ ഉമ്മി തഹ്താജു ഇലാ അൻ അഗ്മിസ റിജ്ലഹാ ലി അജലിൽ അലം, ഉമ്മയുടെ കാലിന് വേദനയുള്ളതിന്റെ പേരിൽ ഉമ്മയുടെ കാല് തടവി കൊടുക്കുന്നതിനേക്കാളും പുണ്യമുള്ളതല്ല ആ രാത്രി നേരത്തെ നിസ്കാരമെന്ന് ഹദീസ് പണ്ഡിതനായ മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങള്. അപ്പൊ ഉമ്മക്ക് ഖിദ്മത്ത് എടുക്കലാ കൂലി, വാപ്പയെ ഖിദ്മത്ത് എടുക്കലാണ് കൂലി ആ നിസ്കാരത്തെക്കാളും. സൈനുൽ ആബിദീൻ സയ്യിദ സാദാത്തു താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട മഹാനായ സൈനുൽ ആബിദീൻ തങ്ങള് ഉമ്മയോട് ഒരുപാട് ബഹുമാനമുള്ള ഒരു മഹാനായിരുന്നു. ഉമ്മയെ വല്ലാത്ത സ്നേഹമാണ്. ആളുകൾ പറഞ്ഞു, സൈനുൽ ആബിദീൻ തങ്ങളെ, നിങ്ങൾ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള ആളാണല്ലോ, നിങ്ങളും ഉമ്മയും എന്താ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞൊരു സുന്നത്തുണ്ടല്ലോ.
നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അത് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ നബി തങ്ങളുടെ ആ സുന്നത്ത് ഹയാത്താക്കിയ മഹാനായ അത്തിപ്പറ്റ ഉസ്താദാണ് ഞാൻ കണ്ടെടുത്തോളം. ഒരുപാട് കൈകളിട്ട് തിന്നുന്ന ഭക്ഷണമാണ് ഏറ്റവും ബറക്കത്തുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാത്രത്തിൽ നിന്ന് കഞ്ഞി കുടിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവരും വട്ടത്തിലിരുന്ന് ഇരുന്ന് കഴിക്കുക. ഇരിക്കട്ടെ, മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയോട് വലിയ ഇഷ്ടമല്ലേ, എന്നിട്ടെന്താ നിങ്ങളും ഉമ്മയും ഒരു പാത്രത്തിന് കഴിക്കാത്തത് എന്നാ ചോദ്യം. ഒരു പാത്രത്തിനല്ലേ കഴിക്കേണ്ടത്, നിങ്ങൾ എന്താ അങ്ങനെ കഴിക്കാത്തത്? അതിന് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്, അഖാഫു അൻ തസ്ബിഖ യദീ ഇലാ മാ സബഖത ഇലൈഹി ഐനുഹാ, ഞാനും ഉമ്മയും ഒരു തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ ഉമ്മയുടെ കണ്ണെത്തി നിൽക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞാൻ എന്റെ കൈ നീട്ടുമോ എന്ന് ഞാൻ പേടിച്ചതുകൊണ്ടാണ്. ഭക്ഷണത്തിൽ നിന്ന് ഉമ്മ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം അറിയാതെ ഞാനെങ്ങാനും എടുത്തു പോകുമോ എന്ന് പേടികൊണ്ട് ഉമ്മയുടെ കൂടെ ഒരു പാത്രത്തിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഉമ്മായിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഉമ്മയുടെ കണ്ണെങ്ങാനും ഭക്ഷണത്തിൽ ഏതെങ്കിലും ഒരു അംശത്തിലേക്ക് കണ്ണ് തട്ടുകയും ഉമ്മാക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഉമ്മത് പറയാതിരിക്കുകയും ചെയ്ത് ഞാൻ അറിയാതെ എടുത്തുപോയാലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹു രണ്ട് അടിമകളെ മോചനം ചെയ്യാൻ ഒരു കാരണമുണ്ടായിട്ടുണ്ട്. രണ്ടടിമകളെ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്തു. അടിമകൾ എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളവരാണ്. അടിമകൾക്ക് അടിമ മോചനം, അവർക്ക് ഹുറിയ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി 40 ഈത്തപ്പനകൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് മുതലാളിക്ക്. നല്ല വിലപിടിപ്പുള്ള അടിമകളുണ്ട്. രണ്ടടിമകളെ മോചനം ചെയ്യാൻ കാരണം എന്താണെന്നറിയോ, ഉമ്മ വിളിച്ചു മഹാനായ ഔനുബ്നു അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ അബ്ദുല്ലാഹ് എന്ന് വിളിച്ചപ്പോ എന്തേ ഉമ്മ എന്ന് മറുപടി പറഞ്ഞത് ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. അബ്ബേ, എന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞപ്പോ ശബ്ദം കൂടിപ്പോയല്ലോ, ആ ഒരു തെറ്റിന് അള്ളാഹുവേ നീ എനിക്ക് മാപ്പ് തരണമെങ്കിൽ ഞാനിതാ രണ്ടടിമകളെ നിനക്ക് വേണ്ടി എടുത്തു ചെല്ലുകയാണ്. അങ്ങനെ രണ്ടടിമകളെ മോചനം ചെയ്തു. ഒരു തവണ ഒച്ച വെച്ച് സംസാരിച്ചിട്ട് വരും. നമ്മളെ സ്കൂൾ കുട്ടികളും പ്ലസ് ടുവിന് പോകുന്ന കുട്ടികളും ഡിഗ്രിക്ക് പോകുന്ന ഉമ്മ ബാഗ് എവിടെ, ഉമ്മ ഷർട്ട് എവിടെ, ഉമ്മ ടൈ എവിടെ, ഉമ്മ ഷൂ എവിടെ, ഉമ്മാന്റെ പെന്നെവിടെ. എന്താ ഉമ്മ വേലക്കാരിയാണ് വീട്ടിലെ. മുതിർന്ന മക്കള് അവർക്ക് അവരുടെ ഡ്രസ് വാഷ് ചെയ്യാൻ അറിയും, അത് ഇസ്തിരി ഇട്ട് വെക്കാൻ അറിയാം, അവരുടെ പുസ്തകങ്ങൾ മാറ്റി വെക്കാൻ അറിയാം. 4-5 മക്കളെ വളർത്തുന്ന ഒരു ഉമ്മയോട് ഈ മുതിർന്ന മക്കളും ചോദിക്കുക, അടിമകളോട് ചോദിക്കുന്ന പോലെ. അന്ത്യനാളിന്റെ അടയാളങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതലിദൽ അമ്മത്തു റബ്ബതഹ, ഒരടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കലാണ്. 27-30 മഅനകൾ മഹാന്മാർ അതിന് കൊടുത്ത കൂട്ടത്തിൽ അടിമകളോട് പെരുമാറുന്ന പോലെ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ ഉമ്മമാരോട് അടിമകളോട് പറയുന്ന പോലെ പറയുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പേടിക്കണം, അതെ, ഉമ്മമാർ നിങ്ങളുടെ വേലക്കാരികളല്ല, ഉമ്മമാർ നിങ്ങളുടെ അടിമകളല്ല എന്ന് മനസ്സിലാക്കണം. ഉമ്മയോട് ഉമ്മ എന്ന് നല്ല നിലക്ക് മറുപടി കൊടുത്ത ആ ഒരു വാക്ക് ശബ്ദമേറിപ്പോയോ എന്ന് പേടിച്ചതിന്റെ പേരിൽ രണ്ടടിമകളെ മോചനം ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഔൻ റളിയല്ലാഹു തആല അൻഹു ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആലിമീങ്ങൾ അവരവരുടെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുമായിരുന്നു. പേരെടുത്ത് പറഞ്ഞിട്ട് ഗുരുനാഥന്മാർക്ക് ഉസ്താദുമാർക്ക് ദുആ ചെയ്യും. ഹനഫി മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ അബൂ ഹനീഫ തങ്ങളുടെ സാഹിബ് എന്നറിയപ്പെടുന്ന അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹിൽ ഫഖീഹ് മഹാനവറുകൾ അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ്. ഹനഫി മദ്ഹബ് കോടീകരിച്ച മഹാനാണ്. മഹാനവറുകൾ ദുആ ചെയ്യുമ്പോൾ പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബി ഹനീഫ, അല്ലാഹുവേ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണമേ, എന്റെ ഗുരുനാഥനായ അബൂ ഹനീഫ തങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ. എന്തൊരു ബഹുമാനം, എന്തൊരു ആദരവ്.
അമ്പിയാക്കന്മാരിൽ മക്കളെ കൊണ്ട് സൗഭാഗ്യം കിട്ടിയ ഒരു ഉപ്പയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാഗ്യവാനായ ഉപ്പയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. മകനെയും കൂട്ടി അല്ലാഹുവിന്റെ കഅബാലയം പടുത്തുയർത്താൻ ഭാഗ്യമുണ്ടായ ഒരു പ്രവാചകൻ മോൻ ഇറക്കണം എന്ന് പറഞ്ഞപ്പോ, ഉപ്പാ നിങ്ങളോട് അല്ല എന്ത് പറഞ്ഞു അത് ചെയ്തോളുപ്പാ എന്ന് പറഞ്ഞൊരു മോൻ അല്ലേ. മോനെ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫന്നുർ മാദാ തറാ. മോന്റെ അഭിപ്രായം എന്താ? മോൻ അറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നമ്മുടെ കുട്ടികളോടൊക്കെ അത് പറഞ്ഞു നോക്കണ്ടേ, മോൻ അറക്കണതായിട്ട്, മോനെ നാല് അടി അടിക്കണതായിട്ട് ഞാൻ കാണുന്നു സ്വപ്നത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവില്ലേ? ഉസ്താമാരിന്ന് അടിയിട്ടെന്ന് ചോദിച്ചു ഇറങ്ങി ഉടനെ എത്ര മുത്തല്ലിമിങ്ങളുണ്ട് ആ വഴിക്കന്നെ പിന്നെ വരും. ഞാൻ പഠിക്കണമെന്നല്ല, ഇങ്ങനെ സ്വർഫു നഹബൂന്ന് ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ അടി കിട്ടുമോ? ഇത് അടിയല്ല, ബലിയർപ്പണം ചെയ്യുന്നു എന്നാ കാണുന്നത്. ഇസ്മായിൽ നബി എന്ന കൊച്ചുകുട്ടിയാണത്, 12 വയസ്സിന് താഴെ. യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പാ അല്ലാഹു എന്താണോ നിങ്ങളോട് പറയുന്നത് അത് ചെയ്തേക്കിനുപ്പാ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. മിനായിലൂടെ പോകുമ്പോ കാണാൻ പറ്റും ഇന്ന് മക്കയിൽ ചെന്നാൽ. മിനായിലൂടെ കടന്നു പോകുമ്പോ ഇടത് ഭാഗത്തൊരു മലയുടെ മുകളിൽ ഒരു ചെറിയ കൊച്ചു മിനാരം പോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ടാവും. ഇസ്മായിൽ നബി ഇറക്കം കടത്തിയ സ്ഥലം ചിരിച്ചു കടത്തിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം. അല്ലാഹു വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിമേ ഖദ് സദ്ദഖ്ത റുയാ, നിങ്ങൾക്ക് സ്വപ്നമായി തന്ന ദിവ്യബോധനം നിങ്ങൾ സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നല്ല ഒരു ഉപ്പയും നല്ലൊരു മോനുമാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഞാൻ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഇഹ്സാൻ പകരമായി നൽകുന്നു, നിങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. അല്ലാത്തൊരു ഭാഗ്യമാണ്. യ ഫൈസാൻ നസർതാ ഇതൊരു ദിവ്യ കടാക്ഷമായിരുന്നു, ഇതൊരു ദിവ്യ നോട്ടമായിരുന്നു. യാ മക്തബ്കി കറാമത്തി, അതല്ല ഇസ്മായിൽ നബി പഠിച്ച കൊച്ചു മദ്രസയുടെ കറാമത്താണോ? ആരാണ് ഈ മോനെ ഇങ്ങനെ അനുസരണം പഠിപ്പിച്ചത്? സിഖായ കിസ്നെ ഇസ്മായിലുക്കോ ആദാബ് ഫർസന്ദി. ഇഖ്ബാൽ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇത് വല്ലാത്തൊരു കറാമത്ത് തന്നെയല്ലേ? ഇസ്മായിൽ പോയ മദ്രസയുടെ കറ, എന്ത് മദ്രസ, എവിടെ പോയി? ഇല്ലല്ലോ, മദ്രസയിൽ പോയില്ലല്ലോ. യഫൈസാന നസർഥ, ഇത് അല്ലാഹു തആല നൽകുന്ന ദിവ്യ കടാക്ഷമാണ്. നമ്മളൊക്കെ ദ്വാരക്കണം മക്കളിൽ നിന്ന് ആ ഒരു നന്മയുണ്ടാവാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ എന്റെ ഭാര്യയിൽ എന്റെ മക്കളിൽ, അല്ലാഹുവേ എന്റെ സന്തതികളിൽ എന്റെ ഇണയിൽ നീ കൺകുളിർമയ നൽകണമേ. സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയവരായി എന്നെ മാറ്റി നൽകേ, എന്നെ മാറ്റിത്തരയണമേ. എന്താ അതിന്റെ അർത്ഥം? സജ്ജനങ്ങൾക്ക് മാതൃകയായി എന്നെ മാറ്റിത്തരണേ. ഇമാം എന്ന് പറഞ്ഞ എന്താ? ഇമാം ഇന്നമാ ജുഇല ലിമാമു ലിയുതമ്മ ബി. ഇമാം ചെയ്യുന്ന പോലെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അല്ലേ. ഇമാം എന്ത് ചെയ്യുന്നു അതേ ബാക്ക് തന്നെ മഅ്മൂം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനല്ലേ? അപ്പൊ നമ്മൾ മക്കൾക്ക് ഇമാമാവണം, വാപ്പാരൊക്കെ മക്കൾക്ക് ഇമാമിയങ്ങളാണ് എന്ന് പറഞ്ഞെന്താ? മക്കള് നമ്മളെ കണ്ട് പഠിക്കണം, അപ്പൊ നമ്മളെ നന്നാക്കി തരണേ എന്നാ ചോദിക്കണത്. നമ്മളെ നന്നാവണ്ടേ? നമ്മുടെ വാപ്പ കള്ളുകൂടി വലിയൊക്കെ ഉണ്ട്, മക്കളൊന്നും ചെയ്യരുതെന്നാ വാപ്പാൻ്റെ അതുവാ. പറ്റൂല,
നമ്മൾ എന്നാവണം, അതാ വല്ലാത്ത അത്ഭുതമുള്ള ദുആയാണത്. എന്റെ മക്കളിൽ കൺകുളിർമയെ നൽകണേ. പിന്നെ പറയാ, എന്റെ മക്കൾക്ക് ഞാൻ മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി തരണേ, എന്നെ നന്നാക്കി തരണേ. അപ്പൊ നമ്മൾ നന്നാവും, കുടുംബവും മക്കളൊക്കെ നന്നാവും. ആ ദുആ ദ്വാരക്ക ഇന്നത്തെ കാലാണ്. പണ്ടൊക്കെ ഓവുചാലിന്റെ ഓവുപാലത്തും ഇരിക്കുന്ന കുട്ടികളെ നോക്കിയിട്ട് പറയാൻ പറ്റും ഇത് കച്ചറ കുട്ടികളാണ്. ഇന്ന് അവരെ ഓവുപാലത്തൊന്നും കാണാൻ കിട്ടണില്ല. ഓല് മൊബൈലും പിടിച്ച് കറങ്ങാണ്. എവിടേക്കാ വരുന്നത്? ആരൊക്കെയാ ചങ്ങാതിമാർ? എന്തൊക്കെയാണ് അവരുടെ ലോകം? കുടുതം കിട്ടൂല ആർക്കും. എല്ലാവരും മൊബൈൽമേലാ. ഉസ്താദ്മാർ മൊബൈൽമേലാണ്, ഖത്തീബ്മാർ മൊബൈൽമേലാണ്, വേദ പറയണല്ലോ മൊബൈൽമേലാണ്, മുച്ചാലിമികൾ മൊബൈൽ കിതാബിൻ്റെ ഉള്ളിൽ അടിയിൽ വെച്ചിട്ട് കാണുകയാണ്. എന്തൊരു കാലം യാ അല്ലാഹ്. പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ? ജഅൽനാ ലിൽമുത്തഖീനയും അള്ളാഹിനോട് ദ്വാരക്കെന്നെ ഉമ്മി വാപ്പിയിരുന്നിട്ട് ദ്വാരക്ക, മക്കൾ ദ്വാരക്ക, നമ്മളൊക്കെ ദ്വാ ചെയ്യുക. അള്ളാഹു മക്കളിൽ കൺകുളിർമയെ നൽകട്ടെ. ഉമ്മ താഴെ ഇരിക്കുമ്പോൾ മീതയുള്ള റൂമിലേക്ക് പോകുമായിരുന്നില്ല. മേലെ റൂമുണ്ട്, ഉമ്മയുടെ റൂമിന്റെ നേരെ മീതെ മകൻ റൂം വെക്കൂല. മകൻ മാറ്, ഉമ്മ എന്റെ താഴെയല്ലേ. മാതാപിതാക്കളോട് ചെയ്യുന്ന ചില അദബുകൾ നമുക്ക് ഇൻഷാല്ലാ പറയാനുണ്ട്. അതിൽ വരും. ഉമ്മയുടെ ഉപ്പയുടെ മുമ്പിൽ മക്കൾ നടക്കാൻ പാടില്ല. ഉമ്മയും ഉപ്പയും കൂടെ നടക്കുമ്പോ പകൽ സമയങ്ങളിൽ നിർബന്ധമായും, രാത്രി ഒരുപക്ഷെ ഉമ്മാക്കും ഉപ്പാക്കും സംരക്ഷണം നൽകാൻ വേണ്ടി മകൻ മുമ്പിൽ നടന്നേക്കാം. പക്ഷേ പകൽ നിർബന്ധമായും ഉമ്മയെ ഉപ്പയെ ആദരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ബാക്കിലാണ് മക്കൾ നടക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മൾ എവിടെങ്കിലും ചെയ്യാറുണ്ടോ? മഹാനായ ഹൈവത്ത് ഇബ്നു ശുറൈഹ റളിയല്ലാഹു അൻഹു വഹുവ മിൻ കിബാരിൽ ഉലമാ, അലിമീങ്ങളിലെ പ്രഗൽഭനാണ് മഹാൻ. ജനങ്ങളെ മുതഅല്ലിമീങ്ങളെ ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ഹൈവത്ത് ഇബ്നു ശുറൈഹ തങ്ങളിരിക്കുമ്പോ ദർസ് നടത്താൻ വേണ്ടി ഇരിക്കുമ്പോ ഉമ്മ വരും, മോനെ ഖും അൽഖി ശഈറ ലിദ്ദജാജ്. ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കും മോനെ എന്ന് പറയും. ആരോട്? വലിയ ഉസ്താദിനോട്. ഇപ്പൊ നമ്മളോട് ഉസ്താദ് മുദരിസിന്റെ ദർസ് നടക്കാന്ന് വിചാരിക്ക, ആ ഉസ്താദിനോട് ഉസ്താദിന്റെ ഉമ്മ വന്നിട്ട് പറയാം, മുത്താലിമികളൊക്കെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ ആ കോഴികളൊന്നും തുറന്നു വിട്ടിട്ടില്ലല്ലോ, അങ്ങ് പോയിട്ട് കോഴിയെ തുറന്നു ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മഹാനായ ഹൈബത്ത് ഇബ്നു ശുറൈഹ റഹ്മത്തുല്ലാഹി അലൈഹി കിതാബൊക്കെ കൂട്ടി വെച്ചിട്ട് മുത്താലിമികളോട് ഇരിക്കട്ടോ, ഉമ്മ പറഞ്ഞത് കേട്ട് വരാം എന്ന് പറഞ്ഞ് കോഴികൾക്ക് ധാന്യമണികൾ ഇട്ട് കൊടുത്തിട്ട് വന്നിരിക്കും. അവിടെ അഹങ്കാരം തോന്നൂല, തോന്നാൻ പാടില്ലല്ലോ. ഇന്ന് ഏറ്റവും വലിയ അപകടം എന്താന്ന് വെച്ചാൽ, മക്കൾക്ക് എഴുമുണ്ട്, മക്കള് ഭൗതികം പഠിച്ചവർ എഞ്ചിനീയർമാരാണ് ഡോക്ടർമാരാണ്, വാപ്പയോ? വാപ്പ നാലാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ വാപ്പയെ കോൺവൊക്കേഷന് വിളിക്കും അല്ലേ? എന്താണ് സനദ്ദാനം എന്ന് പറയില്ലേ നമ്മള്? അപ്പോ മംഗലാപുരത്ത് ജനപ്പോയ കോളേജിലേക്ക് പോവാണ് മോനെ, അല്ലെങ്കിൽ പി എ കോളേജിലേക്ക് പോലെ വേറെ ഏതെങ്കിലും മുള്ളാർ അല്ലേ, ഫാദർ മുള്ളാർ ആ മെഡിസിൻ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിലേ പോവാ. കൂട്ടുകാരൊക്കെ ചോദിക്കും, ധാരടോ വാപ്പാന്ന് പറയാൻ വഴിയുള്ള ചില വല്യന്മാരെ ഇത് വീട്ടിലെ ഡ്രൈവറാന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വന്തം വാപ്പയാണ്, പക്ഷെ എന്താ വാപ്പാക്കങ്ങനെ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ പ്രൊഫസർമാരെ മുമ്പിലൊക്കെ ചെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഈ വാപ്പ നാലാം ക്ലാസ് വർത്താനല്ലേ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മളറിയണം, അതെങ്ങാനും ഒരു പിതാവിൻ്റെ മനസ്സിൽ തട്ടി ഒരു വേദനയായി പരിണമിച്ചാൽ ആ ഒരു പാപഭാരം ഈ ലോകത്തുനിന്ന് കഴുകിക്കളയാൻ കഴിയില്ല. നമ്മുടെ വാപ്പ വാപ്പയാണ്. നമ്മുടെ അത്ര ഒരു പക്ഷെ അവർക്കറിഞ്ഞില്ലെന്ന് വരാം. അങ്ങനത്തെ സാധുക്കളാണ്, സാധാരണക്കാർ, അവർക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അന്ന് കഞ്ഞിവെള്ളം കിട്ടാൻ വേണ്ടി ഓടി നടക്കുകയാണ് മക്കള് മരിക്കാണ്ടിരിക്കാൻ. ഇന്നല്ലേ ഷവർമയും അൽഫാമും കുഴിമന്തി ഒക്കെ ആയത്? അന്ന് കഞ്ഞിവെള്ളം തരാൻ വേണ്ടി അവർ ഓടുകയാണ്, അതിനുവേണ്ടി അവർക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർക്ക് ഹൈസ്കൂൾ പഠനം കഴിഞ്ഞില്ല. അവര് നാലാം ക്ലാസ് മുതൽ അധ്വാനിക്കാൻ ഇറങ്ങി 60-70 കിലോമീറ്റർ നടന്ന് മംഗലാപുരത്തേക്കും അതിനപ്പുറത്തേക്കും മരക്കച്ചവടത്തിനും അല്ലാത്തതിനും കന്നുകാലികളെ കൊണ്ട് യാത്ര പോവാൻ, കൊച്ചുമക്കളെ പോറ്റി വളർത്താൻ, ആ ഉമ്മയെ ഉപ്പയെ എന്റെ ഉമ്മയാണ് എന്റെ ഉപ്പയാണ് എന്ന് സ്നേഹത്തോടെ പറയാൻ നമ്മളെ കൊണ്ടാവില്ലെങ്കിൽ എന്ത് ഡോക്ടറേറ്റാ, എന്ത് പി എച്ച് ഡിയാ? ഇന്നത്തെ ഡോക്ടറേറ്റാണ് ഇന്നത്തെ കാലം.
കോളേജൊക്കെ പോകുമ്പോ നല്ല ജാഹിലാണ്, മുത്തവാദിയാണ്, വിനയമുള്ള ജാഹിലായിട്ടാ കോളേജ് പോണത്. ജാഹിലായ ഡോക്ടറേറ്റ് കിട്ടിയിട്ട് അങ്ങോട്ട് വരുന്നത്, കേട്ടോ, ദുക്തൂർ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, ആള് ജാഹിലാണ്, ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നത്തെ പല അവസ്ഥകളും അങ്ങനെയാണ്. ഒരു കവി പറയുന്നത്, ഡോക്ടറേറ്റ് എടുത്ത് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ആലിയമായിട്ടുണ്ട്, ജാഹിലാണ്. പക്ഷെ ഒരു കാര്യം, പോകുമ്പം വിനയുള്ള ജാഹിലായിരുന്നു, ഇപ്പൊ വരുമ്പോ ഞാൻ ഡോക്ടറാന്നുള്ള വലിയ വമ്പ് പറയുന്ന അഹങ്കാരിയായ ജാഹിലാണ്. ഈ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനത്തെ ദുഖൂർമാരാ ലോകത്തുള്ളത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഉമ്മയെ ഉപ്പയെ തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് എന്ത് പഠനം, അതെന്ത് ജ്ഞാനം! അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ മഹാനായ ഹൈബത്ത് ബിൻ ഷുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസിൽ ഇരിക്കുമ്പോ, മോനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്ക്, തീറ്റ ഇട്ട് കൊടുക്ക് എന്ന് തന്റെ പ്രിയപ്പെട്ട മാതാവ് എന്ന് പറയുമ്പോ, ആയിരക്കണക്കിന് വരുന്ന ശിഷ്യഗണങ്ങളോട് മക്കളെ ഒന്ന് ഇരിക്കണം, എന്റെ ഉമ്മാക്ക് ഞാൻ ഉത്തരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ മഹാനവറുകളുടെ ജ്ഞാനം തടസ്സമായില്ല. ഒന്നും പഠിച്ചിട്ടില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മയാണത്. ഉമ്മാക്ക് വലുത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തലാണ്. ഈ മുമ്പിലിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇനി വരാൻ പോകുന്ന പണ്ഡിതന്മാരാണ്. ഉമ്മാക്ക് അതൊന്നും അറിയില്ല. ഉമ്മാക്ക് വലുത് ആ കന്നുകാലികളും ആടും കോഴിക്ക് തന്നെയാണ്. മോനെ കോഴിക്ക് തീറ്റിട്ട് കൊടുക്ക്, ആരോട്? മഹാനായ ഹൈബത്ത് ബിൻ ഷുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹിയോട്. എഴുന്നേറ്റ് പോകും. ഇതാണ് ജ്ഞാനം, അതാണ് പഠനം എന്ന് പറയുന്നത്, അതാണ് ജ്ഞാനം. മഹാനായ ഇബ്നു അബീ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു അബീ യുഹദ്ദിസു അന്നഹു ഷഹിദ ഇബ്നു ഉമർ ورجل يماني يطوف بالبيت قد حمل امه ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഉണ്ടായ ഒരു അനുഭവമാണത്. അത് കാണുന്നത് മഹാനായ അബൂബുറദ റളിയല്ലാഹു അൻഹു ഒരാൾ യമനിൽ നിന്ന് ഉമ്മയെ കൊണ്ടുവരാണ് ഉംറ ചെയ്യാൻ. ഉംറയോ ഹജ്ജോ മതാഫിൽ വന്നിട്ട് യമനിന്നേ ഉമ്മാനെ എടുത്തിട്ടാ വരുന്നത്. യമനിന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ ഉംറക്കൊക്കെ പോകുമ്പോഴേ താമസിക്കുന്ന റൂമിന്ന് മതാഫൊക്കെ ഉമ്മാനെ തോളിച്ച് കൊണ്ടുവരാൻ പറ്റും? പോകട്ടെ, തവാഫൊക്കെ നമ്മൾ വിചാരിക്കും നല്ല സുഖ ഏർപ്പാടാണെന്ന്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൊടുക്കും ചില നേരം, ഒരു 7 ഷൗത്ത് അങ്ങോട്ട് കടക്കാൻ. നമ്മൾക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞിനെടുത്ത് നടക്കാൻ നമുക്ക്, ഒരു കുഞ്ഞിന് ഉംറ ഉണ്ടെങ്കിൽ എന്ത് പ്രയാസം തോന്നുന്നുണ്ട്? ഒരു ഉമ്മാക്ക് സ്വന്തം ഉംറ ചെയ്യണം, തവാഫ് എന്നിട്ട് കുഞ്ഞിന് വേറെ ചെയ്യണം. ഒരു കുഞ്ഞിനടുത്ത് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് വന്ന ഒരാൾ തവാഫ് ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ, അന്ന് ട്രോളിയോ വീൽചെയർ ഒന്നുമില്ലല്ലോ, ഉമ്മയെ തോളിൽ വെച്ചിട്ട് സഹി ചെയ്യുന്നു. മക്കക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ മുഹാജിറായ സഹാബിയാണ്. തങ്ങളുടെ കാലശേഷം മക്കയിൽ വന്നു. മക്കയിലെ ഷുഹദാ എന്ന സ്ഥലത്താണ് ഇബ്നു ഉമർ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മഹാൻ എനിക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റി 2 ആഴ്ച മുമ്പ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുടെ മുത്തബിഉ സുന്നയായ മഹാൻ. ഞാൻ മരണപ്പെട്ടാൽ എന്റെ ഖബറിനടുത്ത് വന്ന് ഖുർആൻ ഓതണം എന്ന് വസീത്ത് ചെയ്തിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഷുഹദാ എന്ന് പറയുന്ന സ്ഥലമുണ്ട് മക്കയിൽ. മാഷാ അല്ലാഹ്, അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ആ മഹാൻ. മക്കയിലുണ്ട്, ഉമ്മയെ തോളിൽ വെച്ച് ഉംറ ചെയ്യാൻ കൊണ്ടുവന്ന യമനിയായ ആള്. ഞാൻ എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ടോ? ഇത്രക്ക് പോരെ, ഉമ്മാക്ക് ഉപകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞതേ, ഈ തോളിലേറ്റ് നടക്കണതൊക്കെ പോരെ എന്നാ ചോദ്യം. മോനെ, നിന്റെ പ്രസവമായ നേരത്ത് വേദന വരുന്നു പോകുന്നു, വേദന വരുന്നു പോകുന്നു, നീ ഒന്ന് പ്രസവിച്ച് കാണാൻ കൊതിച്ചു നിൽക്കുന്ന നേരത്ത് ആ ഉമ്മയുടെ പ്രസവ വേദനയുടെ ഒരു നേരത്തെ വേദനക്ക് പോലും നീ ഇപ്പൊ ചെയ്തത് പകരമായില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉമ്മയെ ചുമലിൽ കൊണ്ടു നടന്നിട്ട് തവാഫും സഹിയും ചെയ്തിട്ട് യമനിൽ നിന്നൊരു നീളം 1000 കിലോമീറ്റർ യമനിൽ നിന്ന് ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നിട്ട് മാസങ്ങളെടുത്ത യാത്രക്കൊടുവിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇബ്നു ഉമറേ, എന്റെ ഉമ്മയോട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ? ലാ വലാ ബിസഫറത്തിൻ മിൻഹാ, ആയിട്ടില്ല, ആയിട്ടില്ല.
പക്ഷേ വലാക്കിൻ അഹ്സൻത വല്ലാഹു യുസീബുക അനിൽ ഖലീലി കസീറാ, പക്ഷേ നിങ്ങൾ ചെയ്തത് വലിയൊരു ഉപകാരമാണ്, ഈ ഉപകാരത്തിന് അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. വളരെ കുറഞ്ഞ കർമ്മത്തിന് ഒരുപാട് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു. അല്ലാഹു പ്രതിഫലം നൽകും, പക്ഷേ ഇതൊന്നും ഉമ്മ ചെയ്തതിന് പകരമായിട്ടില്ല. ആര് പറയാ? ഹബീബിന്റെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. മാതൃപിതൃ ബന്ധം വല്ലാത്തൊരു വല്ലാത്തൊരു വിഷയമാണല്ലേ. അനല അസാലു മത്വിയതഹാല അംഫിറു വഇദർ റകായിബു ദുഇറതില അദ്അറു. എന്റെ ഉമ്മാക്ക് ഞാനൊരു വാഹനമായിരുന്നു, എന്റെ ഉമ്മാക്ക് ഞാൻ ഇരിപ്പിടമായിരുന്നു, ഇതുകൊണ്ടൊന്നും ഞാൻ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തായിട്ടില്ലല്ലേ. മഹാന്മാർ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ താരിഫ് ചെയ്തപ്പോ ബിർറുൽ വാലിദൈൻ എന്താണ്, എങ്ങനെ ഉമ്മാക്കുപ്പ, നമുക്കൊക്കെ അറിയാം ഉമ്മിമാക്ക് വലിയ സംഭവമാണെന്ന്, പക്ഷെ എങ്ങനെ ഉപകാരം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഞാൻ വരാൻ പോകുന്ന ഭാഗങ്ങൾ അത്, എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്താലാണ്. അമ്മ മരിച്ചുപോയി, ആഗ്രഹമുണ്ടായിരുന്നു, അന്നൊന്നും ബോധമുണ്ടായില്ല, ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുക എന്ന ബിർറുൽ വാലിദൈനിയുടെ താരിഫിൽ മഹാന്മാർ പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഉമ്മാക്ക് ഉപ്പാക്ക് ഉപകാരം ചെയ്യൽ പെട്ടതാണ് ഉമ്മാക്കോ ഉപ്പാക്കോ സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയാതെ വരുമ്പോ അവരെ ബാത്റൂമിലേക്ക് ബെഡിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന ഉപകാരത്തിന്റെ ഭാഗമാണ്. അവർക്ക് വയ്യാണ്ടാകുമ്പോ നമ്മൾ അവരെ എടുത്തു കൊണ്ടുപോകണം. ഉമ്മയെ എടുത്തു കൊണ്ടുപോകാനൊക്കെ ഭാഗ്യം കിട്ടിയ മഹാന്മാരായ ആളുകൾ ഈ സദസ്സിലുണ്ടായിരിക്കാം, ഇത് കേൾക്കുന്നവരിൽ ഉണ്ടായിരിക്കാം. യാ അല്ലാഹ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. യാ അല്ലാഹ്,